മലയാള സിനിമയിലെ കുഴപ്പക്കാരായ രണ്ടുപേർക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ്. അതിൽ ഒന്നാമത് ശ്രീനാഥ് ഭാസിയും രണ്ടാമത്തത് ഷെയ്ൻ നിഗമാണ്. ഈ രണ്ടുപേരുടെ പേര് ഇതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞതാണ്, സിനിമയെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ സിനിമയ്ക്കുള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഇതിനു മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മ സംഘടനയും ഫെഫ്കയും ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്നിട്ട് ഒരു വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രീനാഥ് ഭാസി, ഷെയ്ൻ നിഗം എന്നിവരുടെ സിനിമകളുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഈ സംഘടനകൾ എത്തിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ബി ഉണ്ണികൃഷ്ണൻ ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഫെഫ്കയുടെ പല യൂണിയനുകളുടെ പ്രതിനിധികൾ ചേർന്ന് അതിൻ്റെ തലപ്പത്തുള്ളവർ ചേർന്നിട്ടുള്ള ഒരു വാർത്താസമ്മേളനമായിരുന്നു. അതിൽ രണ്ട് നടന്മാരുടെ കാര്യമായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. ഒന്ന്, ഡേറ്റ് കൊടുക്കുന്നതിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അതായത് പലർക്ക് ഒരേ ദിവസം തന്നെ ഡേറ്റ് കൊടുക്കുന്ന ഒരു നടനുണ്ട്, മറ്റൊരു നടൻ എഡിറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ അഭിനയിക്കൂ എന്ന് പറയുന്നു. അതായത് അയാൾക്കല്ലാതെ കൂടെ അഭിനയിക്കുന്ന മറ്റാർക്കെങ്കിലും പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അഭിനയിക്കൂ എന്ന് വാശി പിടിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് നടന്മാർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു, അവരുടെ പേരുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ സെറ്റിൽ ഉപയോഗിക്കുന്ന ലഹരിയുടെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ അമ്മ സംഘടന തള്ളുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ സംഘടനയ്ക്ക് തുറന്നു പറയേണ്ടി വരികയാണ്, ലഹരി ഉപയോഗം സെറ്റിൽ കൂടുന്നു, അതൊരു വലിയ പ്രശ്നമാവുന്നു അമ്മ സംഘടനയ്ക്ക് പറയുമ്പോൾ ഈ സിനിമയ്ക്കുള്ളിൽ തന്നെ എന്തൊക്കെയോ ചില പുകഞ്ഞ് നീറൽ ഉണ്ടാകുന്നു എന്നുള്ള ചേട്ടാ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഈ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ സർക്കാരിന് കൈമാറും എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പറയുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധിയായ രഞ്ജിത്ത് ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്, ഇവരുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് ഒട്ടേറെ നടന്മാരെ കുറിച്ചുള്ള ആരോപണമുണ്ട്, അവരുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് നിർമ്മാതാക്കളുടെ സംഘടനകൾ തന്നെയാണ് പറയുന്നത്. അതിന് പിന്തുണ കൊടുക്കുകയാണ് ഫെഫ്കയും അതുപോലെ തന്നെ അമ്മ സംഘടനയും താരസംഘടനയും തുറന്നു തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് ശ്രീനാഥ് ഭാസിയുടെ പ്രശ്നം. അദ്ദേഹം ഒരേ സമയം രണ്ട് മൂന്ന് സിനിമകൾക്ക് അഡ്വാൻസ് വാങ്ങിയ ശേഷം അവർ സംവിധായകരോടും മറ്റു നിർമ്മാതാക്കളോടും പറയുകയാണ്, നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോക്കോളൂ, ഞാൻ അഭിനയിക്കാൻ വരാമെന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ല ഒരു ശ്രീനാഥ് ഭാസിയുടെ പ്രശ്നം അതാണ്. മറ്റേ നമ്മുടെ ഷൈൻ നിഗത്തെ എടുക്കുകയാണെങ്കിൽ ഷൈൻ പറയുന്നത് മറ്റുള്ള സഹനടൻ എന്ന് പറയുന്നത് നമ്മുടെ പെപ്പെ ആന്റണി തന്നെയാണ്, ആന്റണി പെപ്പെ തന്നെയാണ്. പിന്നെ ആന്റണി പെപ്പയുടെ അതേ അത്രത്തിൽ ഒരു റേഞ്ചുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു സിനിമയിലാണ് അവൻ അഭിനയിച്ചത് എങ്ങനെയുണ്ട്, ഇല്ലെങ്കിൽ അത് എന്നെ കടത്തി വെട്ടുന്നതാണോ, അങ്ങനെയാണെങ്കിൽ ആ സീൻ ഒഴിവാക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളുമായി ഷൈൻ വരുന്നത് ആർ ഡി എക്സ് എന്ന സിനിമയാണ്. ഈ സിനിമയിൽ ഇവർ രണ്ടുപേരാണ് പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ പെപ്പയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം വന്നതിനെ തുടർന്ന് ഷെയ്ൻ നിഗം ഈ റഫ്ഡിറ്റ് ചെയ്ത, അതായത് സ്പോട്ടെഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ കാണണം എന്നാവശ്യപ്പെട്ടു. ഇത് കണ്ടതിന് ശേഷം മാത്രമേ അഭിനയിക്കൂ എന്നാണ് ഷെയ്ൻ. അപ്പോൾ ഈ സെറ്റിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ് സെറ്റിലെ ഒരു ഇത്രയും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് സെറ്റിൽ ഉണ്ടാകുന്ന ഇവരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരെ മാറ്റി നിർത്താനും. ഇത് രണ്ട് തരത്തിലാണ്. ഇപ്പോൾ സംവിധായകർ പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ എന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആരാണ് ഈ സിനിമയുടെ കർത്താവ്, ആരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഓഥർ ആരാണ് എന്നൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഈ നടൻ എന്തിനാണ് കയറി ഭരിക്കുന്നത്, സംവിധായകൻ്റെ കലയല്ലേ, അല്ലെ സംവിധായകനല്ലേ ഈ സിനിമ ചെയ്യുന്നത്, സംവിധായകനെ കയറി ഭരിക്കാൻ വരുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒരു വശത്ത്. അതുപോലെ തന്നെ മറ്റ് ആളുകൾ, ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വർക്കാണ്, അതിലൊട്ടേറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ എല്ലാവരുടെയും സമയം അപഹരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നത്. ഇനി അഭിനയിക്കുന്നില്ല എന്ന് നടൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ പ്രവർത്തനത്തെ തന്നെ, അതിൻ്റെ വർക്ക് തന്നെ പൂർണ്ണമായി നിലച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ നിർമ്മാതാക്കൾക്കും ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൊണ്ടുണ്ട്. ഇതിനു മുമ്പും നമ്മുടെ ശ്രീനാഥ് ഭാസിയെ ബാൻ ചെയ്തിരുന്നു. അത് പ്രധാനമായും ഒരു അവതാരകയോട് വളരെ മോശമായി സംസാരിച്ച ഒരു പേരിലാണ്. ആ ബാൻ എത്ര ദിവസത്തേക്കെന്ന് പറഞ്ഞിരുന്നില്ല. ശ്രീനാഥ് ഭാസി നന്നായി വരുമ്പോൾ തിരിച്ചെടുക്കാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാലും നന്നായിട്ട് ശ്രീനാഥ് ഭാസി തിരിച്ചു വന്നതാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും ബാൻ ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ. അദ്ദേഹം നന്നായിരുന്നില്ല എന്നുള്ള സംഭവം തന്നെയാണ്. എന്തായാലും അദ്ദേഹം തിരിച്ചെടുക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടായില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ ഇവർ രണ്ടുപേരെയും നാളെ ഒരു ദിവസം വന്നു. അതിന് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ശ്രീനാഥ് ഭാസിയെ തിരിച്ചെടുക്കുന്നത് അന്ന് പരാതി പറഞ്ഞ അവതാരക ആ പരാതി പിൻവലിച്ചു, പോലീസിലും പരാതി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ശ്രീനാഥ് ഭാസിക്ക് എതിരെ നടപടി ഉണ്ടാകേണ്ട കാര്യമില്ല. നിർമ്മാതാക്കളുടെ സംഘടന ഒരു വിലക്ക് പ്രഖ്യാപിച്ചു, അതും അധികകാലം തുടർന്നില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു വിലക്ക് ഇനി എത്ര നാളത്തേക്ക് ഇവർക്ക് ബാധകമാകും, ഇല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ഈ വിലക്കിൽ നിന്ന് മോചിതരാകുക എന്ന കാര്യമൊക്കെ നമുക്കിനി എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ നടന്മാരിൽ പലരും അമ്മ സംഘടനയിൽ അംഗമല്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നേരിട്ട് എന്ത് നടപടി എടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവരുടെ സിനിമകളുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ ഭാവി എന്താണ്, അതെങ്ങനെയാണ് തീർക്കുക എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമൊന്നും ഇതുവരെ ഈ സംഘടനകൾ പറഞ്ഞിട്ടില്ല.
അതോ ഇനി ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് തന്നെ ഇവരെ പുറത്താക്കുകയാണോ എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും രണ്ട് താരങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ വിലക്കിയിരിക്കുകയാണ്. ഒരു സംഘടനയല്ല, സിനിമയിലെ പ്രധാനപ്പെട്ട മൂന്ന് സംഘടനകൾ ചേർന്നാണ് ഇപ്പോൾ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ സിനിമാ ലോകത്ത് എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്.